അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 3 വാക്യങ്ങൾ 1 മുതൽ 6 വരെ. ആഗമനകാലം രണ്ടാം ഞായറിലേക്ക് സഭ പ്രവേശിച്ചിരിക്കുകയാണ്. സക്കറിയായുടെ പുത്രനായ യോഹന്നാന് ഉണ്ടായ ദൈവത്തിൻ്റെ അരുളപ്പാടാണ് സുവിശേഷത്തിൽ നാം കാണുന്നത്. അവൻ യോഹന്നാൻ പാപമോചനത്തിനുള്ള മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് ജോർദാൻ്റെ സമീപ പ്രദേശങ്ങളിലേക്ക് വന്നു എന്ന് വചനം പറയുന്നു. വലിയ ഒരു ദിവ്യരഹസ്യമാണ് ഈ വചനം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. യോഹന്നാൻ പാപമോചനത്തിനുള്ള മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചു. അതായത്, യുക്തിപരമായി ഈ വചനത്തെ സമീപിച്ചാൽ വരാനിരിക്കുന്നവനെ സ്വീകരിക്കുവാൻ മലിനമാക്കപ്പെട്ട എൻ്റെ ജീവിത അവസ്ഥയിൽ നിന്നും പാപമോചനം ഞാൻ നേടണം. പാപമോചനം നേടണമെങ്കിൽ ഇതുവരെ എൻ്റെ ചിന്തയിലും ബുദ്ധിയിലും ഭാവനയിലും തെളിയാത്ത, എൻ്റെ വികാരത്തിലും വിചാരത്തിലും ഞാൻ കാണാത്ത അനുതാപത്തിൻ്റെ അരൂപി എന്നിൽ നിറയണം. പാപത്തിന് ദുഃഖത്തിൻ്റെ ഒരു തലമുണ്ട്, പീഡനത്തിൻ്റെ ഒരു തലമുണ്ട്. ഇത് രണ്ടും, ദുഃഖത്തിൻ്റെയും പീഡനത്തിൻ്റെയും തലം ആന്തരികമാണ്. അതുകൊണ്ട് ഇന്നത്തെ 1 വായനയിൽ ബാറൂക്കിൻ്റെ പുസ്തകത്തിൽ 5:1 വാക്യം ഇങ്ങനെ പറയുന്നു: ജെറൂസലേം, നീ ദുഃഖത്തിൻ്റെയും പീഡനത്തിൻ്റെയും വസ്ത്രം മാറ്റി ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിൻ്റെ സൗന്ദര്യം എന്നേക്കുമായി അണിയുക. അതെ, അനുതാപത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും ദീർഘവീക്ഷണത്തിലുള്ള അർത്ഥം മഹത്വമാണ്, ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിൻ്റെ സൗന്ദര്യം. രക്ഷകനെ നാം സ്വീകരിക്കേണ്ടത് ദൈവത്തിൽ നിന്നുള്ള ഈ മഹത്വത്തിൻ്റെ സൗന്ദര്യം ഉള്ളിൽ പേറിക്കൊണ്ടാണ്. ഇന്നത്തെ 2 വായനയിൽ വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1 നമ്മോട് സംസാരിക്കുന്നു: നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ആഗമനകാലം 2 നാം പ്രവേശിക്കുമ്പോൾ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ നമ്മിൽ പ്രവർത്തിക്കത്തക്ക വിധം യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കാം. അത് ആരാധന ക്രമവത്സരത്തിലൂടെ, കൂദാശകളിലൂടെ, വചനത്തിലൂടെ, ദൈവിക ശുശ്രൂഷകരിലൂടെ ഒക്കെ നമ്മളിലേക്ക് ചൊരിയപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ. ചോദിക്കാം നമുക്ക്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം ഇന്ന് നിനക്ക് കേൾക്കാൻ സാധിക്കുമോ? കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാത നേരെയാക്കുവിൻ, താഴ്വരകൾ നികത്തപ്പെടും. അതെ, ഹൃദയത്തിൽ സ്നേഹം വറ്റി ശൂന്യമായ താഴ്വര സ്നേഹത്താൽ തന്നെ നികത്തപ്പെടും. കുന്നും മലയും നിരത്തപ്പെടും. അഹങ്കാരത്തിൻ്റെയും താൻ പോരുമയുടെയും കുന്നും മലയും നിരത്തപ്പെടണം. വീണ്ടും വചനം പറയുന്നു: വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, എൻ്റെ ഉള്ളിലെ കുടില വക്ര മനോഭാവങ്ങൾ നേരെയാക്കപ്പെടണം. വചനം പറയുന്നു: പരുപരുത്തവ മൃദുവാക്കപ്പെടും, എൻ്റെ സ്വഭാവത്തിൽ സ്നേഹത്തിൻ്റെ മേമ്പൊടിയില്ലാത്ത പരുക്കൻ ശൈലികൾ സ്നേഹത്തിൽ തന്നെ ചാലിച്ച് മൃദുവാക്കപ്പെടണം. സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും. അതെ, എന്നിലൂടെ അനേകം ആത്മാക്കൾ ക്രിസ്തുവിലേക്ക് നയിക്കപ്പെടണം. പ്രിയമുള്ളവരെ, ഈ ആഗമന കാലത്ത് ഞാൻ പാപമോചനത്തിനുള്ള മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ തയ്യാറാണോ? ഏവർക്കും നല്ല ഒരു ഞായറാഴ്ച ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിൻഹിതം പോലെ മെനഞ്ഞിടുവാൻ നിൻ കരമാതിലെന്നേ
ഗീതം പോലെ മേലങ്ങിടുവാൻ നിൻകരമാതിലെന്നെ നൽകിടുന്നു. വേദന ശോധന ഏറിയിടും നേരത്തിൽ വാടാതെ നിൽക്കുവാൻ കൃപ നൽകുക. വേദന ശോധന ഏറിയിടും നേരത്തിൽ വാടാതെ നിൽക്കുവാൻ കൃപ നൽകുക. അനുദിന വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ